അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്പയർ ആരെന്ന് ചോദിച്ചാൽ ഉത്തരം എന്തായിരിക്കും? ചിലർക്ക് ബില്ലി ബൗഡൻ ആയിരിക്കും, മറ്റു ചിലർക്ക് ഡേവിഡ് ഷെപ്പേർഡ് ആകും. അക്കൂട്ടത്തിൽ ഏവരുടെയും പ്രിയപ്പെട്ട അമ്പയർമാരുടെ പട്ടികയിൽ നിൽക്കുന്ന ഒരു പേരായിരിക്കും സൈമൺ ടോഫൽ. സാധാരണ ക്രിക്കറ്റർമാർ കളിക്കളത്തിൽ തങ്ങളുടെ സുവർണകാലം ചിലവഴിക്കുന്ന സമയത്ത് കളി നിർത്തി അമ്പയറായ താരമാണ് ടോഫൽ. ഒടുവിൽ സാധാരണ അമ്പയർമാർ കരിയർ തുടങ്ങുന്ന പ്രായത്തിൽ പ്രൊഫഷണൽ അമ്പയറിംഗിൽ നിന്ന് അദ്ദേഹം റിട്ടയർ ചെയ്യുകയും ചെയ്തു. ആ കാലയളവിൽ ഒരു ഇന്റർനാഷണൽ അമ്പയർക്ക് കിട്ടാവുന്ന എല്ലാ പുരസ്കാരങ്ങളും ബഹുമതികളും സർവോപരി ക്രിക്കറ്റ് പ്രേമികളുടെ ഹൃദയത്തിൽ സ്ഥായിയായ ഒരു സ്ഥാനവും നേടിയെടുത്ത ശേഷമാണ് അദ്ദേഹം അമ്പയറിംഗ് കരിയറിനോട് വിട പറഞ്ഞത്. 2020 IPL അമ്പയറിംഗ് പിഴവുകൾ ചർച്ചാവിഷയമായി നിൽക്കുന്ന ഈ അവസരത്തിൽ ICC ഏറ്റവും മികച്ച അമ്പയറിനുള്ള പുരസ്കാരം തുടർച്ചയായി 5 തവണ നേടിയ സൈമൺ ടോഫലിന്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. സൈമൺ ടോഫൽ ലൈഫ് സ്റ്റോറി. 1971 ജനുവരി 21 മഹാന്മാരായ നിരവധി ക്രിക്കറ്റർമാർ ഉയർന്നു വന്ന ന്യൂ സൗത്ത് വെയിൽസിലാണ് സൈമൺ ജെയിംസ് ആർത്തർ ടോഫൽ എന്ന സൈമൺ ടോഫൽ ജനിച്ചത്. മറ്റുള്ളവരെ പോലെ ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി പന്തറിയുക എന്നത് തന്നെയായിരുന്നു ചെറുപ്പത്തിൽ ടോഫലിന്റെയും സ്വപ്നം. തന്റെ സ്വപ്നത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയായി ആ യുവാവ് കാമറായി ക്രിക്കറ്റ് ക്ലബ് എന്ന പ്രാദേശിക ടീമിൽ ചേർന്നു. ഒരു മീഡിയം പേസറായിരുന്നു സൈമൺ ടോഫൽ. 1990-91 ആദ്യ സീസണിൽ തന്നെ ടോഫൽ ടീമിന്റെ ഏറ്റവും മികച്ച വിക്കറ്റ് ടേക്കറായി മാറി. കൂടാതെ ഏറ്റവും മികച്ച കളിക്കാരനുള്ള അവാർഡും നേടി. പ്രൊഫഷണൽ ക്രിക്കറ്റർ ആവുക എന്ന സ്വപ്നങ്ങൾക്ക് ചിറകുമുളച്ച അതേ സമയത്ത് തന്നെയാണ് പുറം വേദന സൈമണിനെ അലട്ടി തുടങ്ങിയത്. അതോടെ ആദ്യ സീസണിൽ തന്നെ മികച്ച രീതിയിൽ തുടങ്ങിയ ആ കരിയർ എങ്ങുമെത്താതെ അവസാനിപ്പിക്കേണ്ടി വന്നു. ഒരു വർഷത്തിന് ശേഷം തന്റെ അടുത്ത സുഹൃത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി മനസ്സില്ലാ മനസ്സോടെ ടോഫൽ ഒരു അമ്പയറിംഗ് കോഴ്സിൽ പങ്കെടുത്തു. സൈമണിന്റെ ജീവിതം അവിടെ മാറി മറിയുകയായിരുന്നു. പാതി മനസ്സിൽ കോഴ്സിന് ചേർന്നയാൾ ഏറ്റവും മികച്ച നിലയിൽ തന്നെ പരിശീലനം പൂർത്തിയാക്കി. തുടർന്ന് പ്രാദേശിക മത്സരങ്ങളിൽ അമ്പയറായി തുടക്കം കുറിച്ചു. വിവിധ അമ്പയറിംഗ് ലെവൽ പരീക്ഷകളിൽ പങ്കെടുത്ത അദ്ദേഹം 1995 തന്റെ 24 ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അമ്പയറായി അരങ്ങേറ്റം കുറിച്ചു. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ മികച്ച അമ്പയറിംഗ് സ്കിൽസ് കാഴ്ചവെച്ച ടോഫൽ അധികം വൈകാതെ തന്നെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലും തന്റെ അമ്പയറിംഗ് കരിയറിന് തുടക്കം കുറിച്ചു. ടോഫലിന്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ അരങ്ങേറ്റത്തിന് വേദിയായത് സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടാണ്. 1999 ജനുവരി 13 ഓസ്ട്രേലിയ ശ്രീലങ്ക ഏകദിന മത്സരത്തിലാണ് അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചത്. അന്ന് മത്സരം നിയന്ത്രിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം 27 വയസ്സായിരുന്നു. അതായത് പല താരങ്ങളും തങ്ങളുടെ ക്രിക്കറ്റ് കരിയർ തുടങ്ങുന്ന പ്രായത്തിൽ അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അമ്പയറായി. തുടർന്ന് 2000 ഓസ്ട്രേലിയ വിൻഡീസ് ബോക്സിംഗ് ഡേ ടെസ്റ്റ് നിയന്ത്രിച്ച് ടെസ്റ്റിലും ടോഫൽ അരങ്ങേറ്റം കുറിച്ചു. പിന്നീട് തുടർന്നുള്ള വർഷങ്ങളിൽ അദ്ദേഹം ICC ഏറ്റവും മികച്ച അമ്പയർമാരിൽ ഒരാളായി മാറി എന്ന് തന്നെ പറയാം. 2003 ലോകകപ്പിൽ അമ്പയറായി തിരഞ്ഞെടുക്കപ്പെട്ട ടോഫൽ പിന്നീട് 2007-2011 ക്രിക്കറ്റ് ലോകകപ്പിലും മത്സരങ്ങൾ നിയന്ത്രിച്ചു. 2003-2007 തന്റെ ജന്മനാട് ഫൈനലിൽ എത്തിയതിനാൽ അദ്ദേഹത്തിന് ലോകകപ്പ് ഫൈനൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു ഓസ്ട്രേലിയക്കാരൻ എന്ന നിലയിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഏക നഷ്ടവും അതുമാത്രമായിരിക്കും. 2007 100 ഏകദിന മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ അമ്പയർ എന്ന ബഹുമതിയും അദ്ദേഹം സ്വന്തമാക്കി. ഒടുവിൽ 2011 ഇന്ത്യ ശ്രീലങ്ക ലോകകപ്പ് ഫൈനലിലാണ് അദ്ദേഹം ആദ്യമായി ഒരു ലോകകപ്പ് ഫൈനൽ നിയന്ത്രിക്കുന്നത്. 2004 ലോകത്തെ മികച്ച അമ്പയറെ തിരഞ്ഞെടുക്കാൻ തുടങ്ങിയ ICC ആദ്യ 5 വർഷങ്ങളിൽ ആ പുരസ്കാരത്തിന് വേറൊരു അവകാശിയെ കണ്ടെത്തേണ്ടി വന്നില്ല. 2008 ഡേവിഡ് ഷെപ്പേർഡ് ട്രോഫി സൈമണിന്റെ ഷോക്കീസിൽ ഭദ്രമായി നിലനിന്നു. 2009 അലിംദാറിനാണ് അദ്ദേഹം ഇത് കൈമാറിയത്. കൂടാതെ അമ്പയറിംഗിലെ കൃത്യതയ്ക്ക് ICC നൽകിയ പ്രത്യേക പുരസ്കാരത്തിന് ഡാരൽ ഹെയറിന്റെ പുറമെ രണ്ടാമനായതും ടോഫൽ തന്നെയായിരുന്നു. കൂടാതെ 100 ഏകദിന മത്സരങ്ങൾ നിയന്ത്രിച്ചതിന് ICCയുടെ ബ്രോൺസ് ബെയിൽസ് പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു. 2012 ICC ലോക T20 ടൂർണമെന്റോടെ അന്താരാഷ്ട്ര കരിയറിൽ നിന്ന് വിരമിച്ച ടോഫൽ തുടർന്ന് 2015 ICCയുടെ അമ്പയർ പെർഫോമൻസ് ആൻഡ് ട്രെയിനിങ് മാനേജറായി സേവനം അനുഷ്ഠിച്ചു. 74 ടെസ്റ്റിലും 174 ഏകദിനങ്ങളിലും 34 20-20 മത്സരങ്ങളിലും അദ്ദേഹം അന്താരാഷ്ട്ര മത്സരത്തിൽ അമ്പയറിംഗ് നിർവഹിച്ചിട്ടുണ്ട്. ചെറിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതെ പുതിയ അവസരങ്ങളുടെ വിശാല ലോകത്ത് പറക്കാൻ വെമ്പുന്ന മനസ്സുകൾക്ക് തീർച്ചയായും പ്രചോദനമാവുന്നതാണ് സൈമൺ ടോഫലിന്റെ ജീവിതകഥ. അമ്പയറിംഗ് രംഗത്ത് പുതുതലമുറയിലെ വാഗ്ദാനമായ നിതിൻ മേനോൻ ഒരിക്കൽ പറഞ്ഞ പോലെ, എല്ലാം സാധ്യമെന്ന് ഒരു തലമുറയെ പഠിപ്പിച്ചയാളാണ് സൈമൺ ടോഫൽ. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.